പ്രത്യേകിച്ച് അത് കുട്ടികൾക്കേ ഉള്ളുവായിരുന്നു. ഇപ്പൊ ഉമ്മമാരും അതിന്റെ അഡിക്റ്റ് ആയിട്ടുണ്ട്. ഉമ്മാരിപ്പോ ഫുള്ള് റീൽസിലാണ്. ഇനി എന്നാണ് ആ ഉമ്മമാരിങ്ങനെ വന്നിട്ട് ഹലോ ബ്രോ ഞാൻ ഇന്ന ആളാണ് ഐശ്വത്താത്തയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ തുടങ്ങും? ഇപ്പൊ കുട്ടികളെ വരുന്നുള്ളൂ. ഇങ്ങനെ മാറി 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 വേറെ ലോകത്തേക്ക് പോവുക. കോളേജ് കുട്ടികളാകട്ടെ തങ്ങളുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് മോശമായ വൾഗർ ഫോട്ടോസ് ഇട്ടുകൊണ്ട് പൈസ ഉണ്ടാക്കുക. അവരവന്റെ ശരീരം അങ്ങനെ വിൽക്കാനുള്ളതല്ല. ഞാൻ വഴക്ക് പറയാന്ന് വിചാരിക്കരുത്, ദയവ് ചെയ്തിട്ട് ഗൗരവപൂർവ്വം ഒരു കാര്യം പറയുകയാണ്. ഇതൊരു മഹലിന്റെ ഒരു പ്രദേശത്തിന്റെ പരിപാടിയാണ്. എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അച്ചടക്കത്തോടെ സ്റ്റേജും അതേപോലെ തന്നെ പന്തലുമൊക്കെ നിർമ്മിച്ച് രണ്ട് സൈഡിലും, ഇന്നത്തെ കാലത്തെ സ്ത്രീകളാണ് എല്ലാ കാര്യത്തിലും മുമ്പിൽ, സദസ്സിലും അവർ തന്നെയാണ് മുമ്പിൽ. അതുകൊണ്ട് തന്നെ അവരെ രണ്ട് സൈഡിലും നിറച്ച് നടുക്ക് നമ്മൾ പുരുഷന്മാരെയും വെച്ച്, ചുരുക്കി പറഞ്ഞാൽ ഇത്രയും ആളുകളെ ഈ കിസ്വ എന്ന് പറയുന്ന അതിമനോഹരമായ ഈ ഒരു സംഭവം, ഇതിന്റെ കൊടുത്തിട്ടുള്ള ഇത് തന്നെ കുടുംബം സമൂഹം ഒരു പുനർവായന എന്നതാണ് വിഷയം തന്നെ. അതാണ് കുടുംബം സമൂഹം ഒരു പുനർവായന. പുനർവായന എന്ന് പറയുമ്പോൾ ആദ്യം വായിച്ചതിനെ ഒന്നുകൂടി വായിക്കലാണെങ്കിൽ പോലും ആ വായിക്കുമ്പോൾ ഒന്നുകൂടി ഡെപ്തിലേക്ക് പോകലാണ് സത്യത്തിൽ പുനർവായന. വീണ്ടും വായിക്കുക എന്നതല്ല. അതായത് പഴയതുപോലെ ജീവിച്ചതല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇനിയുള്ള കാലം കുറച്ചും കൂടി ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് നമ്മൾ ജാഗ്രതയോടെ പോകണമെന്ന് പറയുന്നതാണ് ഇന്ന് നിങ്ങൾ വെച്ചിട്ടുള്ള ഇവിടുത്തെ വിഷയം. ആ വിഷയം വെച്ചുകൊണ്ട് ഇന്ന് എന്തൊക്കെയാണ് ലോകത്തിലും നമ്മുടെ നാടുകളിലും നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയും മൊത്തം മാനവരാശിയും ഏറ്റവും കൂടുതലായി ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങളിൽ ഒന്ന്, ഏറ്റവും പരമപ്രധാനമായ ഒന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് എത്തീസമാണ്. എന്ന് വെച്ചാൽ പല ഭാഗത്തും ഇപ്പോ നിരീശ്വരവാദം തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എത്രത്തോളം മദ്രസാ അധ്യാപകരും സ്കൂൾ അധ്യാപകരും അത് അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഓരോ പ്രദേശത്തും അതിങ്ങനെ കൂടി കൂടി വരികയാണ്. ഞാൻ ആശങ്ക പറയുകയല്ല, പേടിപ്പിക്കുകയല്ല. അവർക്ക് എത്തീസത്തിൽ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. എത്തീസം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദമാണ്. പടച്ചോനില്ല എന്ന് പറയലാണ്, ഈശ്വരനില്ല എന്ന് പറയല. അതെല്ലാ മതസ്ഥർക്കും ഇടങ്ങേറാണ്. കാരണം ഹൈന്ദവ കുട്ടികൾ അതില്ല എന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തിലെ ആളുകൾക്ക് വളരെ സങ്കടമാണ്. ക്രിസ്ത്യൻ സമൂഹത്തിലെ കുട്ടികൾ അങ്ങനെ ഒന്നില്ല എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിലെ ആളുകൾക്ക് പ്രയാസമാണ്. ഇതേപോലെ മുസ്ലിമീങ്ങളായ മക്കൾ ആരെങ്കിലും അങ്ങനെ പറയുമ്പോൾ നമുക്കത് സങ്കടമാണ്. ഒരു കാര്യമേ നമ്മൾ അതിൽ ആലോചിക്കേണ്ടതുള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും ചിലപ്പോൾ ക്യാമ്പസുകളിലൊക്കെ ചർച്ചകൾ ഉണ്ടാകാം, സിനിമകളിൽ അതിൻ്റെ ചർച്ചകൾ ഉണ്ടാകാം, ലേഖനങ്ങളിലും പ്രഭാഷണങ്ങളിലും അതിൻ്റെ ചർച്ചകൾ ഉണ്ടാകാം. ചിലപ്പോൾ നമ്മൾ കാണുന്ന ഈ രണ്ട് കൊല്ലത്തെ കൊറോണയിൽ നമ്മൾ കണ്ട വീഡിയോസിൽ ഒരുപാട് അതിൻ്റെ ചർച്ചകൾ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. നമ്മളാകെ അതിൽ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം നമ്മളാകെ ചിന്തിക്കേണ്ടത് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഓരോന്നിൻ്റെയും അടിമകളാണ്. ആരാ അടിമകളല്ലാത്തത്? സമ്പന്നരായ ആളുകൾ സമ്പത്തിന്റെ അടിമകളാണ്. വീണ്ടും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓട്ടപ്പാച്ചില്ല. അധികാരമുള്ള ആളുകൾ വീണ്ടും അധികാരത്തിന്റെ അടിമകളാണ്. വീണ്ടും അത് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രതയിലാണ്. കുട്ടികളെല്ലാവരും മൊബൈൽ അഡിക്ഷൻ, അതിനാണ് ഈ അടിമത്വം എന്ന് പറയുന്നത്. ഇതില്ലാതെ കഴിയില്ല എന്ന അവസ്ഥയിലാണ്. ഇങ്ങനെ ഓരോ ആളുകളും അവരുടേതായ അടിമത്തത്തിലാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ മയക്കുമരുന്നിന്റെ അടിമയാണ്. മദ്യം ഉപയോഗിക്കുന്നവർ മദ്യത്തിന്റെ അടിമയാണ്. ഇങ്ങനെ ഓരോന്നിന്റെയും അടിമയാണ്. അപ്പൊ നമ്മൾ യശസ്സോടെ ഊർജസ്വലതയോടെ നമ്മൾ പറയേണ്ടത് നമ്മളും അടിമയാണ്. പക്ഷെ ഇതിന്റെ ഒന്നുമല്ല, നമ്മൾ ഏകഛത്രാധിപതിയായ അള്ളാഹുവിന്റെ അടിമയാണ്. അപ്പൊ അടിമത്വത്തിലാണ് എല്ലാവരും ഉള്ളത്. ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ഒന്നല്ലെങ്കിൽ ഒന്നിന്റെ അടിമയാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരേ ഒരു തമ്പുരാന്റെ അടിമയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഡിഗ്നിറ്റി നമുക്കാണ് എന്ന് സ്വന്തത്തിലൊരു ബോധം, ആളുകളെ ബോധ്യപ്പെടുത്തണമെന്നില്ല. ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, നമുക്ക് സ്വന്തമായിട്ട് തോന്നണം അങ്ങനെ അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ. ഞാൻ മദ്യത്തിന്റെ അടിമയല്ല, ഞാനൊരിക്കലും കഞ്ചാബിന്റെ അടിമയല്ല, ഞാനൊരിക്കലും സമ്പന്നതയുടെ അടിമത്തത്തിലല്ല, ഞാനൊരിക്കലും അധികാരത്തിന്റെ അടിമത്തത്തിലല്ല, ഈ കാണുന്ന ഒന്നിന്റെയും അടിമത്തത്തിലല്ല. ഞാൻ രാഷ്ട്രീയത്തിന്റെ അടിമയല്ല, ഞാൻ ആരുടേത് മാത്രമാണ്, ഏകനായ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എല്ലാ അടിമത്തത്തിൽ നിന്നും മോചിതമാവുകയും ഏകനായ അള്ളാഹുവിന്റെ അടിമയായി തീരുകയും ചെയ്യുന്നു എന്നതാണ്.
Nirishare vadam inningane pragambanam kollunnu ennu nammal parayumbo avar parayunna karyam onnanu valare shraddhichu kelkanam ende priyappetta mahalla nivasikal avar parayunna karyam idanu ennu vechal innu logathile ella rajyangalum logathile ella rajyangalum islamine akramichu kondirikkukayanu ennu nammal polum ariyada paranju kondirikkukayan aarana ningalodu idu paranjathu aarana idu vilichu parayunnathu കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് ഡിഫൻസ് കടന്നാക്രമണമാണ് പ്രതിരോധത്തെക്കാൾ നല്ലത് എന്ന് ഇതേപോലെ ഇസ്ലാമിനെ കടന്നാക്രമണം നടത്തിക്കൊണ്ടാണ് ചിലരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ് പറയുന്നത് ഏത് രാജ്യമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഏത് രാജ്യത്തിലാണ് അങ്ങനെ ഒരു സെഗ്മെന്റേഷൻ ഉള്ളത് നിങ്ങൾ പറഞ്ഞുതാ നമ്മുടെ മനസ്സിനോടെങ്കിലും നമ്മൾ ചോദിക്കണം അമേരിക്കയെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് അമേരിക്കയിൽ ഇസ്ലാം വളരെ ഡിഗ്നിറ്റിയോ ഡിഗ്നിറ്റിയോട് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല അവിടെയുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക യു എസിൽ എല്ലാ പള്ളികളിലും ആദ്യത്തെ വരിയിൽ മിക്കവാറും ഹാഫിദീങ്ങളാണ് ഉള്ളത് അവിടെ സന്ദർശിച്ചവരെ നിങ്ങൾക്കറിയാം അവരോട് ചോദിക്കുക അവിടെ വിദ്യാർത്ഥികളായിട്ട് എനിക്കുമുണ്ട് കുറെ കുട്ടികൾ കഴിഞ്ഞ റമദാനിൽ ഒറ്റ ഒരു ദിവസം അഥവാ അവർ ചർച്ച ചെയ്തത് പള്ളിക്കുള്ളിൽ ചർച്ച ചെയ്തത് എല്ലാ കമ്മ്യൂണിറ്റിക്കും നമ്മൾ ഭക്ഷണം കൊടുക്കണം ഇവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിനും ഇവിടെയുള്ള ജൂ സമൂഹത്തിനും എല്ലാവർക്കും സൗഹാർദ്ദപരമായി ഒരു പള്ളിയുടെ കീഴിൽ ഭക്ഷണം കൊടുക്കാൻ ചർച്ച നടന്ന സമയത്ത് പ്രിയപ്പെട്ട നമ്മുടെ മുൻ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബിന്റെ മകൻ ഇംതിയാസ് എന്ന് യു എസിലാണ് ഉള്ളത് അവൻ പറഞ്ഞത് പ്രകാരം അവന്റെ പിതാവ് എന്നോട് പറഞ്ഞതും ഞങ്ങൾ ഇടക്കിടക്ക് ബന്ധപ്പെടാറുമുണ്ട് എന്റെ വിദ്യാർത്ഥിയായിരുന്നു ഇംതിയാസ് മുമ്പ് ഇപ്പൊ യു എസിലാണ് ഒരൊറ്റ തവണ മാത്രം ഇത് നമ്മൾ ഇങ്ങനെ വെറുതെ പറയുന്നതല്ല തെളിവോടുകൂടി പറയുന്നു ഞാൻ നിങ്ങളോട് ഇഷയ്ക്ക് ശേഷം പള്ളിയിൽ ഇരുന്നിട്ട് ആളുകൾ ഒരു ചെറിയ പിരിവ് ജസ്റ്റ് നമ്മളെ വൃത്തമായി ഇങ്ങനെ നിർബന്ധിച്ച് വയലു പറഞ്ഞുള്ള പിരിവല്ല എല്ലാ മനുഷ്യരെയും ഭക്ഷണം കഴിപ്പിക്കാൻ ഞങ്ങൾക്കൊരു മോഹമുണ്ട് ആരക്കതിലേക്ക് തരുന്നു എന്നാണ് ആ പള്ളിയിലുള്ള ആളുകൾ പിരിച്ചിട്ട് അവര് കണക്ക് കൂട്ടി നോക്കുമ്പോ ഇന്ത്യൻ റുപ്പീസ് 10,13,00,000 ഇറ്റ് ഇസ് അമേരിക്ക നമ്മൾ ഈ പറയുന്നത് പോലെയല്ല അമേരിക്ക ഞാൻ അമേരിക്കയെ ന്യായീകരിക്കുകയല്ല ഇന്ത്യ എന്ന രാജ്യം വളരെ പ്രശ്നമാണ് എന്ന് ഏതെങ്കിലും ഒന്ന് രണ്ട് ഭരണാധികാരികളെ മാത്രം കണ്ടുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വളരെ പ്രശ്നത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ മതസ്വാതന്ത്ര്യം എല്ലായിടത്തും ഉണ്ട് നല്ല മദ്രസകളുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മദ്രസ കലാലയം കടന്നു വരാൻ പോകുന്നു ഇവിടെ കിസ്വ മദ്രസയുടെ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ മതകലാലയം വരാൻ പോകുന്നത് ഡ്യൂസ്ബറിയിലാണ് അത് നിൽക്കുന്നത് യു കെയിലാണ് ഞാൻ പോയിട്ടുണ്ട് ആ സ്ഥലത്ത് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്ര നൂറുകണക്കിന് പള്ളികളാണ് ക്രിസ്ത്യൻ സൊസൈറ്റി യു കെയിൽ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇറ്റ് ഇസ് റിയാലിറ്റി എന്തെങ്കിലും പറയുന്നതല്ല നൂറുകണക്കിന് പള്ളികളാണ് ആ പ്രദേശത്ത് പോയാൽ നമുക്ക് മനസ്സിലാകും നിങ്ങൾ എവിടേക്കൊന്ന് സഞ്ചരിക്കുക അല്ലെങ്കിൽ സഞ്ചരിച്ചവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകും നൂറുകണക്കിന് പള്ളികളാണ് 440-ലേറെ പള്ളികളാണ് സത്യത്തിൽ ക്രൈസ്തവ കമ്മ്യൂണിറ്റി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ആരാധിക്കാൻ വിട്ടുകൊടുത്തിട്ടുള്ളത് യു കെയിൽ ഇഷ്ടം പോലെ പള്ളികൾ നമുക്ക് ലണ്ടൻ സിറ്റിയിൽ തന്നെ കാണാൻ പറ്റും എവിടെയാണ് ഇസ്ലാമിനെ എതിർക്കുന്നത് എന്ന് നിങ്ങൾ പറ ഒന്നോ രണ്ടോ രാജ്യങ്ങളിലുണ്ടാകാം നമ്മുടെ രാജ്യം പോലെ അത് മാത്രം കണ്ടിട്ട് നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ നഷ്ടപ്പെടുത്തരുത് കാരണം ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട് ഹമീദ് ഇപ്പോഴും ഇങ്ങോട്ട് വരുമ്പോ വിളിച്ചിരുന്നു മുൻ മിനിസ്റ്ററുടെ കല്യാണത്തിൽ പങ്കെടുക്കുകയാണ് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അടക്കം അവിടെയുണ്ട് അപ്പൊ അവിടുന്ന് ഫോട്ടോ വിട്ടുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു വരികയാണ് ഞാൻ ആ കല്യാണത്തിൽ പങ്കെടുക്കേണ്ട ആളായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടുകാരനായാലും മുൻമന്ത്രി ആരാന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും മലപ്പുറം ജില്ലയിൽ നിന്ന് മുൻമന്ത്രി എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ മന്ത്രി അല്ലാന്നേ ഉള്ളൂ കെ ടി ജലീലിന്റെ മക്കളുടെ കല്യാണമാണ് ഇന്ന് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഹമീദ് ഭായിയുടെ മകൾ മൾഡോവയിലാണ് പഠിക്കുന്നത് മൾഡോവ യൂറോപ്പിന്റെ ഭാഗമാണ് അവിടെ കഴിഞ്ഞ റമദാൻ ഞങ്ങൾ വിളിച്ച സമയത്ത് റമദാൻ ആയതുകൊണ്ട് മാത്രല്ല മഫ്ത ഇട്ടുകൊണ്ട് നടക്കുന്ന കുട്ടികളെ പ്രത്യേകം ക്യൂവിന്റെ മുമ്പിലേക്കാക്കുകയാണ് നമ്മുടെ നാട്ടിൽ മഫ്ത വേണോ മഫ്ത വേണ്ടയോ എന്ന ചർച്ച നടക്കുമ്പോ ലോകത്തിൽ നിങ്ങൾ ഏത് ക്യാമ്പസിൽ പോയിക്കോ ഇവിടെ ഇപ്പൊ എൻ ഐ എം കോളേജിന്റെ പ്രിൻസിപ്പൽമാരൊക്കെ ഇരിക്കുകയാണ് മുൻ പ്രിൻസിപ്പൽമാർ
നമ്മൾ കാംബ്രിഡ്ജിൽ പോ, ഓക്സ്ഫോർഡിൽ പോ, ലോകത്തിലെ പ്രശസ്തമായ കലാലയങ്ങളിൽ പോ, അവിടെയൊക്കെ പർദയും ഒരു പക്ഷെ നിക്കാബും അടഞ്ഞുകൊണ്ട് അറബി കുട്ടികൾ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ചയാകാം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ടോപ്പ് 10 യൂണിവേഴ്സിറ്റീസ് ഇൻ ദിസ് വേൾഡ്, ലോകത്തിലെ ഏറ്റവും ടോപ്പ് 10 യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ എടുക്കുക. ആര് പറഞ്ഞു അവിടെയൊക്കെ സെഗ്മെന്റേഷൻ ഉണ്ടെന്ന്, ആര് പറഞ്ഞു അവിടെ സെഗ്രിഗേഷൻ ഉണ്ടെന്ന്, ആര് പറഞ്ഞു അവിടെ ആളുകളെ അകറ്റുണ്ടെന്ന് എന്ന്? തെറ്റാണ്. ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ അതിലേക്ക് വീഴരുത്. ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചില മലയാളികൾ വിദേശ രാജ്യത്ത് പോയിട്ട് കമ്പ്യൂട്ടറിലിരുന്ന് പറയും. അതൊന്നും നമ്മൾ വിശ്വസിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ നിങ്ങൾ സഞ്ചരിക്കുക. അള്ളാഹുവിന്റെ വലിയൊരു തൗഫീഖ് കൊണ്ട് 1044 രാജ്യം നമ്മളും സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ എല്ലായിടത്ത് പോകുമ്പോഴും ഈ ജുബ്ബയും ഈ കോട്ടുമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോട്ടുമിട്ടുകൊണ്ടാണ് പോകുന്നത്. എവിടെയും ഇന്നെ വരെ നമ്മളെ തടഞ്ഞു വെച്ചിട്ടില്ല. ലോകത്തിൽ എവിടെ സഞ്ചരിക്കുമ്പോഴും ഇവിടെ സെഗ്മെന്റേഷൻ നമ്മൾ കണ്ടിട്ടില്ല. വെറുതെ നമ്മൾ രാജ്യങ്ങളെ കുറ്റപ്പെടുത്തരുത്, നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കരുത്. ഏത് രാജ്യത്ത് പോയാലും, ഓസ്ട്രേലിയ നിങ്ങൾ പോയിക്കോ, എവിടെയോ ഒരു സമയത്ത് ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നമുണ്ടാക്കിയത് ഓസ്ട്രേലിയക്കാരല്ല താനും. അവിടെയൊക്കെ ഇഷ്ടം പോലെ മതാചാര പ്രകാരം ജീവിക്കാൻ പറ്റുന്ന രാജ്യമാണ്. അവിടെയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുസ്ലിമുകൾക്ക് പള്ളി കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു പള്ളിയിൽ ഞാനും പ്രിയപ്പെട്ട ഇട്ടി മുഹമ്മദ് ബഷീർ സാഹിബും പോയി നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിലും കാനഡ നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഇഷ്ടം പോലെ മുസ്ലിമീങ്ങളുള്ള ഇഷ്ടം പോലെ മദ്രസകളുള്ള സ്ഥലമാണ് കാനഡ. ഏത് ഭാഗം എടുത്താലും അങ്ങനെയാണ്. ഇത് നിങ്ങളുടെ പരിപാടി ഉണ്ടായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന് യൂറോപ്യൻ യൂണിയൻ KMCC പരിപാടി ജർമ്മനിയിൽ നടക്കേണ്ടതുണ്ട്, അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഓൺലൈനിൽ. അതിൽ ഞാൻ പങ്കെടുക്കേണ്ടതായിരുന്നു, ഇതായത് കൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പൊ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, നെതർലാൻഡ്സ്, സ്വിറ്റ്സർലാൻഡ്സ് ഇവരൊക്കെ പാടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പരിപാടി നടത്താം. അവിടെയും അതിന്റെ പേര് KMCC എന്നത് രാഷ്ട്രീയ പരിപാടി അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ലോകത്തിൽ സമാധാനത്തോടു കൂടിയാണ് ലോകരാജ്യങ്ങൾ പോകുന്നത്. ഏതെങ്കിലും മലയാളികളോ അല്ലെങ്കിൽ ഏതെങ്കിലും LP സ്കൂളിൽ അധ്യാപകരോ പറഞ്ഞതുകൊണ്ട് ലോകത്തിൽ ഇസ്ലാം എന്താകുന്നില്ല, മോശമാകുന്നില്ല. പക്ഷേ വർഗീയവാദം എവിടെ കണ്ടാലും അതിനെ ഒറ്റപ്പെടുത്താനും അതിനെ അകറ്റി നിർത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എവിടെ കണ്ടാലും നമ്മൾ അകറ്റി നിർത്തണം. അത് ഏത് മതസ്ഥരായാലും അവരുടെ ആളുകളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകൾ എവിടെയെങ്കിലും ഇങ്ങനെ ആഗോള തലത്തിലുള്ള ഭീകരവാദം എന്ന് പറയുന്ന IS എന്ന് പറയുന്ന സംഘടന കടന്നു വരുന്നു എന്ന് കണ്ടാൽ അതിനെ തടഞ്ഞു വെക്കേണ്ടത്, വേണ്ടെന്ന് പറയേണ്ടത്, ഒരിക്കലും ഇതിവിടെ നടക്കില്ല എന്ന് പറയേണ്ടത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. വർഗീയവാദം അല്ലെങ്കിലും മതങ്ങളെ കൊണ്ട് ഇവിടെ ഒരു പ്രശ്നവും ആർക്കുമില്ല. മതങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ആരും പറയരുത്. ഏത് മതമാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്? മതം രാഷ്ട്രീയക്കാരെ കൈകാര്യം ചെയ്യുമ്പോ ആ മതം പ്രശ്നമായി തീരുന്നു എന്നേ ഉള്ളൂ. ഒന്നും കൂടി പറയാം, മതവിശ്വാസികൾക്കിടയിൽ ഇവിടെ പ്രശ്നമില്ല. ഏതെങ്കിലും രാഷ്ട്രീയക്കാർ കടന്നാക്രമണം നടത്തി ഇവിടെ കമ്മ്യൂണിറ്റിയെ വേറെ കോലത്തിലേക്ക് ആക്കുമ്പോൾ ഇവിടെ വർഗീയത ഉണ്ടാകുന്നു എന്നതാണ്. ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ വർഗീയവാദികളല്ല. രാവിലെ അവർക്ക് പ്രാർത്ഥിക്കാനുണ്ട്, ഓം സഹനാവപതു സഹനഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി. പ്രിയപ്പെട്ട ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് നമ്മളെ അത് പഠിപ്പിച്ചത്. ഹൈന്ദവർക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന ഇതാണ് എന്ന് അതവർ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾ പഠിച്ചത് തെളിഞ്ഞു വരട്ടെ, ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മാ വിദ്വിഷാവഹൈ, ഒരിക്കലും വിദ്വേഷമില്ലാത്ത ഒരു ലോകം കടന്നു വരട്ടെ. ഇത് പ്രാർത്ഥിക്കുന്ന ഹൈന്ദവർക്ക് എങ്ങനെയാണ് വർഗീയവാദികളാകാൻ സാധിക്കുക? അല്ലാഹുമ്മ ഇന്നക അൻത സലാം വമിൻക സലാം വഇലൈക അർജു സലാം. ദൈവമേ നീയാണ് സമാധാനം, നിന്നിൽ നിന്ന് സമാധാനം, നിന്നിലേക്ക് സമാധാനത്തിന്റെ മടക്കം. ഹയ്യനാ റബ്ബനാ ബിസ്സലാം, ഞങ്ങളെ സമാധാനത്തോടു കൂടി നീ ജീവിപ്പിക്കണമേ എന്ന് ലോക സമാധാനത്തിന് വേണ്ടി 5 വക്ത നിസ്കാരത്തിന് ശേഷം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മുസൽമാന് എങ്ങനെയാണ് വർഗീയവാദിയാകാൻ പറ്റുക? അതുകൊണ്ട് മതങ്ങളല്ല ഇവിടെ പ്രശ്നം. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥി കൂട്ടങ്ങൾക്ക് ഒരു പക്ഷേ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞിട്ടുണ്ടാകാം. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാം, പല ക്യാമ്പസുകളിലും ഇത് ചർച്ചയാണ്, പല ഇടങ്ങളിലും ഇത് ചർച്ചയാണ്, പല സിനിമകളിലും ഇത് ചർച്ചയാണ്. ഒരിക്കലും നിങ്ങളത് വിശ്വസിച്ചു പോകരുത് എന്ന് ഞാൻ പറയാം. ഈ ലോക രാജ്യങ്ങൾ മുഴുവൻ സന്ദർശിക്കുക, അല്ലെങ്കിൽ സന്ദർശിക്കുന്നവരോട് ചോദിക്കുക, എല്ലായിടത്തും റിട്ടേൺ ബാക്ക് ടു വാല്യൂസ് അഥവാ വാല്യൂസിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എല്ലായിടത്തും വളരെ കോൺഫിഡൻസോടുകൂടി എല്ലാ മത ആചാരങ്ങളും വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കലാണ് മതം. ഒരു മനുഷ്യരെയും വെറുക്കാൻ മതം പഠിപ്പിക്കുന്നില്ല, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കലാണ്.
Al khalqu 'iyalullah sishti ennadokkeyum Allahuvinte kudumbakkaran Rasulullah sallallahu alaihi wasallam al khalqu 'iyalullah APJ Abdul Kalam adeham adehathinte pusthakathil ezhuthi vechittundu adeham adehathinte padanam kazhinju jolikku vendi pogan vendi nilkkukayanu aa samayathu adehathinte ayalvasiyaya oru brahmananinte adukil poyittu anugraham vaangan vendi povan yathra chodikkan vendi povan karanam thoniyundiyittu പട്ടിണി മാറ്റിയ തന്റെ പിതാവിന്റെ മകനാണ് പേപ്പർ വിറ്റ് നടന്ന പയ്യനാണ് അങ്ങനെ കറുത്തു മെലിഞ്ഞുണ്ണുന്ന പയ്യനാണ് പ്രദേശയോട് കൂടി വളരുമോ എന്ന് ആളുകൾ പ്രത്യാശയോട് കൂടി നോക്കി നിന്ന മനുഷ്യനാണ് അതുകൊണ്ട് പോകുന്ന സമയത്ത് അയൽവാസിയോട് ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചതാണ് ഇത് പുസ്തകത്തിലുള്ളതാണ് അദ്ദേഹത്തിന്റെ അങ്ങനെ അവിടെ ചെന്നു ആ സമയത്ത് ബ്രാഹ്മണനായ അയൽവാസി വളരെ തറവാടിയായ അഭിമാനിയായ ആൾ പറഞ്ഞു കൊടുത്തത് കലാം നീ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഒരു കാര്യം നീ ഓർക്കണം മനുഷ്യരെല്ലാവരും ദൈവത്തിന്റെ കുടുംബക്കാരാണ് കലാം മനുഷ്യരെല്ലാവരും ദൈവത്തിന്റെ കുടുംബക്കാരാണ് എപിജെ പറയുന്നുണ്ട് എൻ്റെ മനസ്സിലേക്ക് വല്ലാത്ത ഒരു ആന്തോളനം പോലെ വാക്ക് അടിച്ചു കയറി ഒരു മിന്നലാട്ടം പോലെ അടിച്ചു കയറി എന്തൊരു പദം ഈ കാണുന്ന മുഴുവൻ സൃഷ്ടികളും ദൈവത്തിന്റെ കുടുംബക്കാരാണ് കലാം എന്നിട്ട് അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർത്ത് പറയാണ് നീ അവരിൽ ആരെ സ്നേഹിച്ചുവോ ദൈവം നിന്നെ സ്നേഹിക്കും കലാം നീ അവരിൽ ആരെ വെറുത്തുവോ അവരെ മുഴുവനും അപ്പോ ദൈവം നിന്നെയും വെറുക്കും കലാം ആ വാക്ക് കേട്ടിട്ട് ബഹുമാനത്തോടെ പടവുകൾ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരികയാണ് ബഹുമാനത്തോടെ ഇങ്ങനെ പടിയിറങ്ങുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചു വിളിച്ചു കലാം വാ എന്ന് പറഞ്ഞു എന്നിട്ട് മുസ്ലിമായ കലാം എന്ന് പറയുന്ന മനുഷ്യനോട് ബ്രാഹ്മണനായ മനുഷ്യൻ ചോദിക്കുകയാണ് അഥവാ ഇത് ഞാൻ പറയാൻ ഒരു കാരണമുണ്ട് കാരണം കലാമിന് ഇത് അറിയില്ലായിരുന്നത് ആര് പറഞ്ഞ വാക്കാണ് എന്നത് അദ്ദേഹം വലിയ ബുദ്ധിമാനാണ് ഇരുന്നെങ്കിലും ഇന്ത്യയുടെ അഭിമാനമായിരുന്നു APJ അബ്ദുൽ കലാം ഈ മനുഷ്യൻ ചോദിക്കാണ് ഇത് ആരുടെ വാക്കാണെന്ന് നിനക്കറിയാമോ കലാം ഈ ആപ്തവാക്യം ആരുടേതെന്നറിയുമോ കലാം പറഞ്ഞു എനിക്കറിയില്ല ഇത് നിങ്ങളുടെ നബി മുഹമ്മദ് നബിയുടെ വാക്കാണ് കലാം അൽ ഖൽഖു ഇയാലല്ലാഹ് മുഴുവൻ മാനവരാശിയും മുഴുവൻ സൃഷ്ടി ജനങ്ങളും അള്ളാഹുവിന്റെ കുടുംബക്കാരാണ് ദൈവത്തിന്റെ കുടുംബക്കാരാണ് അവരിൽ നീ ആരെ വെറുത്തുവോ ദൈവം നിന്നെ വെറുക്കും നീ ആരെ സ്നേഹിച്ചുവോ ദൈവം നിന്നെ സ്നേഹിക്കും കാര്യമില്ലാതെ ഒരാളെ വെറുക്കാൻ പാടില്ല സംശയത്തിന്റെ പേരിൽ നമ്മൾ വെറുക്കാൻ പാടില്ല ഇസ്ലാമിൽ ഏറ്റവും പാരമ്യമായി പഠിക്കേണ്ടുന്ന ഒന്നാണ് അതിന്റെ എഹ്സാൻ എന്ന് പറയുന്ന ഭാഗം ഈ ക്ലാസ് അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ദീനിൽ ഇസ്ലാമുണ്ട് ഈമാനുണ്ട് എഹ്സാനുണ്ട് എഹ്സാൻ കുറച്ച് ടോപ്പ് മോസ്റ്റ് ലെവലാണ് വിശുദ്ധ ഖുർആനിൽ ഈ പദങ്ങളൊക്കെ ഉണ്ട് അഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ നിങ്ങൾ എഹ്സാനുള്ളവരാവുക അള്ളാഹു നിങ്ങളെ എഹ്സാനുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്താണ് എഹ്സാൻ അള്ളാഹുവിന് നേരിട്ട് കാണുന്നത് പോലെയുള്ള ഒരു അവസ്ഥയുണ്ടാക്കുന്നതിന്റെ പേരാണ് എഹ്സാൻ ഇനി അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും ഇല്ലം തക്കുൻ തറാഹു വഇന്നഹു യറാക് നീ അവനെ കാണുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന അവസ്ഥയുടെ പേരാണ് എഹ്സാൻ എന്നത് അപ്പൊ എഹ്സാൻ ഈ ജിന്ദഗിയിലേക്ക് നമ്മൾ കയറുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഴുവൻ മാനവരാശിയെയും ഒരേപോലെ സ്നേഹിക്കുക എന്നതാണ് മതസൗഹാർദ്ദത്തിന്റെ പേരിൽ മാത്രമല്ല ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എല്ലാ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കുക എന്നത് ആ ഒരു മോശയിൽ വളരുന്ന നമ്മൾ ഇനിയുള്ള കാലത്ത് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ ആരൊക്കെയോ പ്രേരിത ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും അധികം പഠിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികളെ ഈ വിദ്യാർത്ഥികളോട് എനിക്കതിനൊറ്റ മറുപടിയേ പറയാനുള്ളൂ നിങ്ങളൊരിക്കലും ഈ കാണുന്ന നിരീശ്വരവാദം എവിടെയെങ്കിലും കേൾക്കുമ്പോൾ ക്യാമ്പസുകളിൽ ചർച്ചയാകുമ്പോൾ ഏതെങ്കിലും പൊളിറ്റിക്സ് അറിയുന്ന ആളുകൾ അതിനെ ചർച്ചയാക്കുമ്പോൾ നിങ്ങൾ കേൾക്കേണ്ടത് മലയാളത്തിലെ നമ്മളെപ്പോലത്തെ പ്രഭാഷകരെ അല്ല നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയുമെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ലാംഗ്വേജ് അറിയുമല്ലോ ഈ USA ഈ കാനഡയിലും UK ഈ പറയുന്ന ഓസ്ട്രേലിയയിലും ഈ പറയുന്ന നെതർലാൻഡ്സിലും സ്വിറ്റ്സർലാൻഡ്സിലും ഒക്കെ എത്രയോ ബുദ്ധിരാക്ഷസന്മാരായിട്ടുള്ള എത്തീസ്റ്റുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് 30 കൊല്ലവും 40 കൊല്ലൊക്കെ അതിൽ വർക്ക് ചെയ്ത ആളുകളുണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ ബ്രെയിനെ പിടിച്ച് കുലുക്കിയ ആളുകളുണ്ട് അവരിന്ന് പല ആളുകളും മതവിശ്വാസത്തിലാണ് ഉള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം പ്രത്യേകിച്ച് ഇസ്ലാം മതം അവർക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് നമുക്ക് തിരിച്ചറിയണം അങ്ങനെയുള്ള ആളുകളുടെ സ്പീച്ച് കിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ അതിന് നിങ്ങൾ ആ രാജ്യത്തിൽ പോകണ്ട യതീസ്റ്റുകളായി കുറെ കാലം നടന്നിട്ട് അവസാനം ഞാൻ എന്തുകൊണ്ടാണ് അതിനെ വിട്ടത് എന്നും എന്തുകൊണ്ടാണ് ഞാൻ മതം വിശ്വസിക്കുന്നത് എന്നും
Karena ini balik ke na kudik ke naal gal kakek enggalo di jiwa dattele biaram boleh kudik kat enggalo di arni tanda karya na na berde cinta. Nenek mara cilenggal YouTube lek ke pon enggalo kaji lek ke endal lo. Yang nanti YouTube lek poet speech gal kelku. Priya petta amma ya mayak kemarin na di cete kati gan dekuti ya payi enda speech unda malay alat til na mara YouTube lek. Enggal kelku para perhati kere itu interview cahyen na samai te bidum bikarayen na priya petta monde kata yundu. Yang nanti anda priya petani jen mare, yang anda priya peta jepun mare, priya peta pengam mare, beri kelim itu beriogu cepok gerde yang ninggalu udah bidum pikarannya para ini murkana kene kuti gada speech unda YouTube il, apa itu dia dana ninggal kelkan dulu, karena yang dana cody cial mayak kemarin ulil lek kairi kairnya, lipade yang dulu beri suhur tuh nde dokter Jessila dia hamingat tu bandar tidak anu tuh nunu, apa dia udah iri kegaya, dokter Jessila itu nanai temanu hari mai kaya kairin cayenna alam. Aduh-aduh ini kanan. Yanggal ke ini kaya karya macam ini, nasamaya itu, yanggal manusia ayah beri karya mundur. Yanggal manusia ayah beri karya mundur. Yang dengan cody cial kuttigal, agrahi cip dalal ini lek kuud dalam pogo nado. Peer group pressure ini parah ini risadena mundur. Yang dengan parahnya, walay adukta kuttigal ini ini lek kawer prayer pikiga. Walay adukta kuttigal. Aku utgara bandar deparium, namun ku utile ke tour program. Ella utikal la tour lama itu nunda, nallah parah ini dekato. Anggal anggal generalize ieret. Namun ku utile ke program, anggal utile ke tour number ne kutikal la puan. Perudahar numberian. Anggal apa pogo na pokelu, curangkay rekarinyal, yaitenggilu de baga tiri kumbu. Tanat berak kantorakun karena anggota ke kerumbacel petanu pun dagum. Ah, tanuk kena samai itu kutegara parayam, orang sigarette vali cahlo yang, adu beri inne beri sigarette vali kata alan sigarette vali kum, korsing gudi kayu, yang udah harnam parayan, lalu utile itu boleh, lalu kutele orang ini bijari kerudu, angin utile itu, mutile gudun dana pelatum, prabada tiliri kena samai itu, adi sigarette pinne bidaranam cahida alanne parayam, namu koronam gudi vali cahlo, yang counselling le mana sila kia karya mahal. Apa sahaja na sigarette le, dengen le wapi melikaran le, dana jamal kondo le beli durandam. Nammal melikara ya pinan dagum, kuttiye le, melikam todagum. Nammal upadeshan dengan kuttiye kekakanda. Ngal prayas selia dengen kelly arun kayon dengen nakiat, justun nakiat, dengen nakiko, begon nakiko, petan dengen tadi kayi bacaat. Dana tadi, ha, kelly arun bacaat ubade yang. Yang gesture testnya itu ya kan? Enne pula tadi ni nengah killing gilum, ibadai panuri berimba lagi, parad berimba idanu tadi. Yende enggal ibadai bacaan karena nariyo. Yang parnya itu tadi bacaan. Ni ibadai baccal mille korpan dah ni lah. Ibadai lello tadi, pathe yang cehida itu ibadai bacaan. Yang peran serando. Paranya itu tadi bacaan. Pathe yang cehida itu netil bacaan. Nengal kandade cehiu. Amada makkalam ingan itu naya. Nampaknya upadeshan yang mereka katakan dah, nampaknya itu cahyun nu yang nukum, ada yang serca beri cahyun. Aduh, ni retchida kalau upadeshi gula kerudu, retchida kalau upadeshi cedok unda kutikal neeraya gila, retchida kalau jiwi cukaan itu kudukanam, jiwi cukaan itu kudukum, mereka dignity berum, yende pida bidaan yang nalla dignity, yende mada bingane yang nalla dignity. Awer abastai lude ya iri kemu berkatanna pohuga. Allah dah nammal parayinna dandam, cahyidu dandum ayal, cahyunna dilek kutikalu pogo. Adu kondo sigarette vali kunna beri, nyane kela adit cebik gaya la. Ninggal sigarette nurtiitun dagum.
നിങ്ങളെ കാലം മുതൽ സിഗരറ്റ് തുടങ്ങിയിട്ട് ഇപ്പം പിന്നെ 60-ാമത്തെ വയസ്സിലും സിഗരറ്റ് തന്നെ ആയിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ പുതിയ തലമുറ സിഗരറ്റിൽ നിൽക്കില്ല, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. കാരണം ഇവന്റെ പിയർ ഗ്രൂപ്പ് അടുത്തതായി പറയുന്നത് എന്താ, ഒരു സിഗരറ്റും കൂടി വലിക്കാമെന്നാണ്. ഒരു സിഗരറ്റും കൂടി വലിക്കാമെന്ന് പറയുമ്പോൾ നമ്മളത് വാങ്ങും, ആ വാങ്ങിയിട്ട് എന്ത് ചെയ്യും, വലിക്കും. പക്ഷെ നമ്മൾ അറിയുന്നില്ല അതിന്റെ ഉള്ളിൽ മരിജുവാന എന്ന് പറയുന്ന കഞ്ചാവ് കയറ്റിയിട്ടുണ്ട് എന്ന്. ഇവിടെ ഇരിക്കുമ്പോ പ്രിയപ്പെട്ട സി ഐ സാറ് പറയുകയായിരുന്നു, ബാംഗ്ലൂരും ഈ ഏരിയയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് എന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ സൗത്ത് ഇന്ത്യയുടെ ഈ ഭാഗത്തേക്കൊക്കെ ഇമാതിരി സാധനം വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് എന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് ലിങ്ക് ഉണ്ടായതുകൊണ്ട് അവിടെ നിന്ന് വരുന്നവർ പല ആളുകളും അഥവാ ഇതിന്റെ കാരിയേഴ്സ് അത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന് ഇവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ ഈ പ്രദേശത്തിന്റെ സി ഐ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെത്തിച്ചു കൊടുക്കാൻ ആളുകളുണ്ട്, എനിക്ക് നല്ല ഉറപ്പാണ്. നമ്മൾ ഇതൊക്കെ പ്രസംഗിച്ചാൽ നമുക്കെതിരെയൊക്കെ നീങ്ങാനും ആളുകൾ ഉണ്ടാകും, പക്ഷെ ഇത് കാലത്തിന്റെ അനിവാര്യതയാണ്, നമുക്കങ്ങനെ ഭയപ്പാടില്ല. ഇതിന്റെയൊക്കെ വലിയ വലിയ മാഫിയകളുണ്ട്, ഞാൻ ആഫ്രിക്കയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. നൈജർ, നൈജീരിയ, കാമറൂൺ, ചിലി, ചാഡ്, ബെനിൻ പോലെയുള്ള രാജ്യങ്ങൾ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ക്ലബ്ബുകൾ നമുക്ക് കാണാൻ പറ്റും, ഇതൊക്കെ വ്യത്യസ്ത രാജ്യങ്ങളാണ്. ആ ക്ലബ്ബുകളിലൊക്കെ ഇങ്ങനെ കാതിൽ കടുക്കനിട്ട് പ്രത്യേക മതം ആചാരമൊന്നും അവർക്കില്ല, മൂക്കിന് ചിലപ്പോ എന്തെങ്കിലൊക്കെ ഇതൊക്കെ കുത്തി മുടിയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ചപ്രാശിയാക്കി ഇങ്ങനെ വസ്ത്രത്തിൽ എന്താകുന്നു വെച്ചാൽ പകുതി വേറൊരു ഡിസൈൻ, പകുതി വേറൊരു ഡിസൈൻ. അവിടെ സ്ലോഗൻ തന്നെ ഡിസോർഡർ ഈസ് ദ ഓർഡർ എന്നതാണ്. ഡിസോർഡർ ആണ് ഞങ്ങളുടെ ഓർഡർ, ഞങ്ങൾ അയകുഴമ്പനായി നടക്കും. അവിടെ സ്ലോഗൻ മറ്റൊന്നായിരിക്കും, അതെന്താണ്, എന്ത് പെർഫെക്ഷൻ ഈസ് ബോറിംഗ്. ഒരു ബനിയന്മേൽ ഉണ്ടാകുന്ന സാധനമാണ് പെർഫെക്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ മഹാബോറാണ്. വേറെ ചിലത് ഡബിൾസ് എന്നുണ്ടാകും, പിശാചുക്കൾ. വേറെ ചിലരുടെ ബനിയനിൽ ബാസ്റ്റാർഡ്സ്, തന്തയില്ലാത്തവന്മാർ. ഇതൊക്കെ ഓപ്പണായിട്ട് അവരെഴുതും. ഇങ്ങനെ നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ കാണാൻ പറ്റും. ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഇമാതിരി സാധനങ്ങൾ കയറ്റി അയക്കുന്നതിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ മുമ്പിലാണ് എന്നാണ് കണക്ക്. കാരണം അവിടെ ഇങ്ങനെ ഹാലളകി നടക്കുന്ന റോട്ടിൽ കൂടെ നമുക്ക് പോകാൻ പറ്റില്ല. ചില രാജ്യങ്ങളുടെ തെരുവുകളിൽ പോകുന്നിടത്ത് നമ്മൾ ഉന്തും, അവരടിച്ചിട്ടും കാര്യമില്ല, കാരണം അവർക്കതൊന്നും യേശുല. നമ്മൾ ഈ സാധാരണ തെരുവ് നായകളെ ചവിട്ടിക്കഴിഞ്ഞാൽ ഈ അഭ്യാസത്തിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ആരെ ചവിട്ടിയാലും നായനെ ചവിട്ടരുത്. നായനെ ചവിട്ടിയ വിവരറിയും, കാരണം ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ചവിട്ടിയാൽ അതിനൊന്നും കാര്യമായിട്ടൊന്നും പറ്റൂല, നമ്മുടെ കാലിനായിരിക്കും പറ്റൂ. ഒരു നായ വണ്ടിക്ക് ഇടിച്ച ഞങ്ങൾക്കത് മനസ്സിലാവും, വണ്ടിക്ക് ഒരു നായ ഇരിക്കും ഇടിച്ചിട്ടുണ്ടാകുക, പക്ഷെ നമ്മുടെ എഞ്ചിൻ അടക്കം അകത്തേക്ക് പോകും. ഇതേപോലെ മയക്കുമരുന്ന് അടിച്ച ആളുകൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവരൊരു പ്രത്യേക രീതിയിലാണ്. ഇന്നാളൊരു ഒരു മോന് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നതാണ്. ഞാനിപ്പോ കൗൺസിലിംഗ് ചെയ്യുന്നില്ല, പരസ്യമായിട്ട് പറയുന്നു, ദയവ് ചെയ്ത് നമ്മൾ ആരെയും വിളിക്കരുത്. അത്രയും കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ആ മോനെ വന്നു ഏതായിരുന്നു, നമ്മുടെ നാടിന്റെ അപ്പുറത്തുള്ളതാണ്, അവന്റെ ഇവിടെയൊക്കെ കുറച്ച് മുറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയായതാണ്, അപ്പൊ പറഞ്ഞു മതിലിൽ തട്ടിയതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെ, അപ്പൊ ഇന്ന ഇന്ന സാധനം ഞാൻ ഉപയോഗിച്ചു, ഉപയോഗിച്ചപ്പോ, അപ്പൊ അവൻ പറയാണ് ഉപയോഗിച്ചപ്പോ ഇടവഴിയൊക്കെ എൻ എച്ച് റോഡായിട്ട് തോന്നി. അപ്പൊ എൻ എച്ച് റോഡാന്ന് വിചാരിച്ച് പോയതാണ്, അതിന് പറ്റിയ മുറിയാണ്. ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ എൻ എച്ച് റോഡ് കാണാൻ വേണ്ടി നടന്നാൽ, പക്ഷെ ആ കാഴ്ച ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ഐസൊലേറ്റഡ് മൈൻഡിലേക്ക് മടങ്ങുകയാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ ആളുകളിലേക്ക് പ്രവേശിക്കും, പക്ഷേ അതിന്റെ വീര്യം കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകും. നിങ്ങൾ ഡി അഡിക്ഷൻ സെന്ററിൽ പോ, നിങ്ങൾ ഇതുപോലെ ട്രീറ്റ്മെന്റ് നടത്തുന്ന സെന്ററുകളിൽ പോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും വെറുതെ ഒന്ന് ചെന്ന് നോക്ക്, ഇങ്ങനെ ഇങ്ങനെ വിറച്ച് വിറച്ച് കഴിയുന്ന കുട്ടികളെ നിങ്ങൾക്ക് കാണാം. 16, 17, 18 വയസ്സുള്ള മക്കൾ വിറച്ച് സ്റ്റേഷനിൽ വരെ, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ മയക്കുമരുന്ന് പിടിച്ചിട്ട് കൊണ്ടുപോകാൻ. എന്നോട് പ്രിയപ്പെട്ട DYSP സാറ് പറയാറുണ്ട് തിരൂരിലെ ഇങ്ങനെ വിറച്ചിരിക്കും. അദ്ദേഹം ഒരിക്കൽ പറയാണ്, ഒരു കുട്ടി ഇങ്ങനെ വിറച്ചു, പിന്നെ വിറച്ചു, പിന്നെ സാറേ എനിക്ക് വേണമെന്ന് പറഞ്ഞു. എന്ത് വേണം, ഈ സാധനം വേണം, അതാ പ്രശ്നം. അവന്റെ നാക്കിറങ്ങി പോകുന്നു, കണ്ണ് തുറച്ചു വരുന്നു. അപ്പൊ സത്യത്തിൽ എന്താ ചെയ്യേണ്ടത്, അതിനെതിരെയുള്ള മരുന്ന് കൊടുക്കേണ്ടതാണ്. പക്ഷെ പോലീസ് സ്റ്റേഷനിലെ മരുന്ന് വെച്ചിട്ട് ഇരിക്കുമല്ലോ, അപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വിടാന്ന് വിചാരിക്കുമ്പോ പിന്നെ ഇളകാൻ തുടങ്ങും. പിന്നെ ഒരു തരം വിഭ്രാന്തിയാണ്, പിന്നെ ചുമരിൽ തലയടിക്കലാണ്, മുടി കിടന്നിട്ട് പറിച്ചിടലാണ്. ഇതാണ് മയക്കുമരുന്നുകാരന്റെ അവസ്ഥ. ഈ ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ പോകുക. സ്വന്തം മാതാവിന്റെ അടിവയറ്റിലേക്ക് കത്തിയെടുത്ത് കുത്തും. ഒരു മോൻ പറയുന്നുണ്ട്, എനിക്കപ്പ അത് മാതാവാണെന്നറിയില്ലായിരുന്നു, കാരണം മാതാവാണെന്ന് തോന്നുകയില്ല. പറയാൻ മടിയുണ്ട്, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
Beri keluar umma yang ne buli kegaya. Yang ini panas hari ini kita ninggal kanam. Yang pernah yang ini ne counselor senda buat kita ninggal pergi kulo. Patiri badan nanda nama kita lainil. Abade buatin kulo ninggal pergi kulo yang ne pernah po. A umma pernah di dana. Allah hari ini kita ninggal tenne kanam. Pinne yang pernah, yang cahyian ni lepak counselling. Ninggal itu ini alam deh, ini bandar tebi diarti galan deh. Abade pergi PhD kayaknya tenne. Abade disil ni nanda buat data instead of social studies ni nene PhD kayaknya beran. Dukka yang pernah itu master ini pernah ini kita ninggal kanam. Apa yang pernah anda ninggal ingat wasi beri kena tu? Nampak itu maril lewand tu. Yang dina inna alatnya kanan anda wasi beri kena tu. Yang pernah ini nampak kita samarteraya, academical backup pola, nalla nalla kutikal undu. Baca asri pernah sir, paraya madi undu baca, paraya ada nurti illa anda pernah ingat anda karya. Yang anda pernah ini kende wurtil kadakan pediya. Maikumer ini nampak duranda ninggal arianam. Orang umma paraya ini kende wurtil kadakan bayam undu. Yang cuadenda bayam. Makan kolum ayam na bayam ano, mayak kemerinnya di cete prestanggalan datang nando. Adil lah sir, awen mayak kemerinnya di kena di cale pratiaga mayak kemerinnya anopanai deparayan ini kekari ilai bade. Awen pernah wakine, adine katte itu gunde pernah nte. Aa mayak kemerinnya biogi cale walera seksual itu lla tord sendagum. Apa awen melle wadil cawuti pola cete ender roomile kuperi gaya. Sandam mada abine arigile kupolum. Aa bure kanno udu gudi pogun nabaste ilai karna inna tamayak kemerinnya gar nammala kundu pogun nado. Inna tamayak kemarin negara nama kita kundu pogan nado. Samada mada abu nama kita nafte padaan. Kudumbam nama kita nafte padaan. Nama kita wajja padaaya. Nalleri wajwahi ke jiwidan nama kita nafte padaan. Makal nama kita nafte padaan. Yllam nafte patte wajja patte garinju. Yedinggilat ke selililgalil keran nato. Berakan matra mana nama kita durbudi yendu nama kita lalujikan nado. Hands subukum naku tigal. Adakah inna paranya nengah ke paranjana itu tonum. Yan parai inna selatet nenggalon nasa narsikiga. Berasa narsikiga ada korupadan dagum. Ninggal RCC lepo Regional Cancer Center, pogo nda beri kota tu lenda bollo. Abadan ninggal poy kerja labad itu doktor sini ninggal kanam. Ideni beri pratega selle dana abadan yundu. Abad itu priya pratega doktor doktor Iqbal. Abad itu board lomnam numberai kandi lomna Iqbal. Adi hemi adu tu lamari shuboi. Adi hemi nda priya pratega kutegan abad itu chief surgeon ayirun. Adi hemi nodi karinggal kaparayarundu. Adi hemi parneri wakku parayam. Yenne macal hands sistiramai ubiyogi kena alagal. 10 பேரு அண்டங்கில் அதிலி 8 பேருக்கும் ச்றிக்டாயிட்டும் கேன்சர் விரிமன்ன வரப்பிச்சு வொள்ளுகா ரண்டாலைட்ட அது நொழுவா வொள்ளு அது முழுவாகன் சாத்தத வளரைக் குறவான் அப்பா நமுக்கு திரிச்சரிச்சோதின்ட ஹான்ஸ் உபியோகிக்காத்த வருக்கும் கவலின்டை யாசுகக்க விருந்தில்லை Patu ber, upayogi katu berundang kita dalam dua ber ke ingat cancer beran sahaja dalam satu ber kum beran sahaja tidak illah. Upayogi kuna ber ke satu ber kum beran dua ber ada cepatan sahaja tidak illah yang nada. Cancer ini ada bidakten maraya. Oru diwaso nurkan kini cancer logi kala kanan doktor sendak kuakkan yang ni parayin. Adukonda dammada kutigal. Yang kita malu kala handsi patodengi korses engkau urubak kanan kebijari kum. Ninggal bijari kum nada dano. Adun ni ada cepatan beliye praya samanu. Ninggal apa dapat po? Istimewa alat alat kenji parah ini dekana. Ninggal tu YouTube orang nanti nak kute pada entah kaya lenda loh isadanam. Mayak kemarin nado nadi curta madi. Mayak kemarin nabi yoga cete kawul galil lotaya. Inwarnal hands, beli mayak kemarin nado nila. Hands nabi yoga cete kawul lotaya. Wuri glass, wallang kodi kumba. Idul udah wuri ke pua. Anak kile ke yarakan moha mundu. Pathe wuri kumba dek idul udah wuri ke pua. Inda karan nariyo. Abenda yedo wuri kute garan school ilu bece pati pecadan. Hands nabi yoga kel. Kaccha pada karuodu. Idul angan nata kaccha pada karunda gila. Inna warapodu kodi paranjig olate. Daya bece idu. Mesak kat ini lori pichu bakalle, ninggal kekutan naran bado nuru rubak kebendi, nama da mad inda anak gula muru ben ninggal tiik kolot terle ini ni ke perayaanulu, kaccha bada manny maite cahye, maximum ni ke sigarette bilkar lal ke danda bam, hands bilkar ni ingkel license setan ntilah, yenna alu lori pichu bakkan, yenna de kaccha bada kari, cerukada kaccha bada kari, kuttigal berem beritu kudukan, arumar yada natto gara yada beritu kudukan, pathe, dewa hidam boleh, minyam niraniam mamman ntundu. Ninggal patrat ini wajib terdengar. School ini ada tulah mudiban bagangan lalum, mudiban kaccha pada senggatilum. Yang denggilum ninggal koru, ini kitiyal, ninggal ini kudital information kudital. Udane, wanda tes code wanda pokum heavy ayat tulah. Abar ke cindi kamp patrat, atreum beliye fine an. Ida ke kondiri kuna tu yang nada. Karena polis gar ko manusiai, beranadi gari gal ko manusiai. School ini cuti pati tulah selenggal lalun. Ida ke korai sevil kuna tu yang. Nyan perani pun dia pikir gaya lah. Jadi perdi perdi kalung gurih perayaan. Perdi perdi perayaan.
ഇപ്പോ സ്റ്റാമ്പ് സൈസിൽ ഇറങ്ങിയിട്ടുണ്ട് LSD MDM എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. കണ്ടാൽ സ്റ്റാമ്പാണ്. നമ്മൾ ഈ പഴയ അധ്യാപകരൊക്കെ സാധാരണ നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ തരും, എന്ത് തരും മോനെ ഇതൊന്ന് കൊണ്ടുപോയി കയ്യേ, ഈ ഒരു പിന്നെ 2.5 രൂപയുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ 5 രൂപയുടെ നാട്ടിലേക്ക് നമുക്ക് സ്റ്റാമ്പ് തരും സ്കൂളിൽ നിന്ന്, കേരള സർക്കാരിന്റെ സ്റ്റാമ്പ്, ഇന്ത്യന്റെ സ്റ്റാമ്പ്. ആ സ്റ്റാമ്പും കൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം. പക്ഷെ ഇന്ന് ആ സ്റ്റാമ്പ് ഇട്ടല്ലേ കുട്ടികൾ വരുന്നത്. ഇന്ന് ബാങ്കിൽ കണ്ടാൽ ഇങ്ങനെ നല്ല ഉഷാറായിട്ടുള്ള സ്റ്റാമ്പ്, ആ സ്റ്റാമ്പ് നാക്കിൽ വെച്ചാൽ മതി വേറെ ലോകത്തേക്ക് പോവുകയാണ് അത്രേ. വെറും സ്റ്റാമ്പ് സൈസ്. ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ ദുരന്തം എന്താന്ന് വെച്ചാൽ, പെൺകുട്ടികൾ ക്ഷമിക്കണം, കോളേജിൽ നിങ്ങൾ പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നിങ്ങൾ അത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്കിൽ പോലും ഇതിന്റെ അംശങ്ങൾ ചേർത്ത് കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾക്ക് കണ്ണിൽ ഉറ്റിക്കാനുള്ള ഡ്രോപ്സ് ആണ് ഇറങ്ങുന്നത്. കണ്ണിൽ ഇങ്ങനെ ഉറ്റിച്ചാൽ വേറെ ലോകത്തിലേക്ക് പോവാണ്. ഇന്ന് ഹോസ്റ്റലുകളിൽ, ഇവിടെയുള്ള ഹോസ്റ്റലുകളുടെ കഥയല്ല ഞാൻ പറയുന്നത്, പുറത്തേക്കൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ഹോസ്റ്റലുകളിൽ, എല്ലാ കുട്ടികളും അങ്ങനെയല്ല കേട്ടോ, ഒരു ചെറിയ വിഭാഗമെങ്കിലും ആൺകുട്ടികളുടെ ഹോസ്റ്റലുകളിൽ നിന്ന് പൊങ്ങുന്ന പുകയേക്കാൾ കഞ്ചാവിന്റെ പുകകളിൽ നിന്ന് പൊങ്ങുന്നത് പെൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ ഭാഗത്ത് നിന്നാണ് എന്നാണ് ക്യാമ്പസിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടുത്തെ അധ്യാപകർ നമ്മളോട് പറയുന്നത്. ഇങ്ങനൊരു ദുരന്തത്തിലേക്ക് മയക്കുമരുന്ന് എത്തിയിരിക്കുകയാണ്. ഇതെവിടെ കൊണ്ട് അവസാനിക്കുന്നറിയോ? ഒന്ന്, പെട്ടെന്ന് നമുക്ക് സമനില തെറ്റും, നമ്മൾ മാനസിക രോഗിയാകും, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും ആളുകളെ അടിക്കാൻ തുടങ്ങും, ജീവിതത്തിന് യാതൊരു രീതിയിലുമുള്ള ഒരച്ചടക്കവും ഇല്ലാതെയാകും. അതുകൊണ്ട് ഇത് ക്ലവർലി നമ്മൾ ഉപയോഗിക്കണമെന്നില്ല, വളരെ ശ്രദ്ധിക്കുക ഇവിടെ, ക്ലവർലി ഇത് ഉപയോഗിക്കണമെന്നില്ല, പകരം ഇത് ഉപയോഗിപ്പിക്കാൻ ആളുകളുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു മകൻ കൗൺസിലിങ്ങിന് വന്നത്, എന്നിട്ട് എന്നോട് വന്നിട്ട് പറയാണ്, സാർ ഞാൻ നന്നായി കഞ്ചാവ് വലിക്കും, ഞാൻ നന്നായിട്ട് മറ്റുള്ള ഇന്നതൊക്കെ ഉപയോഗിക്കും, കുറച്ച് മയക്കുമരുന്നിന്റെ പേര് പറയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ നീ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടി പോയതാണ്. എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടി പോയപ്പോ ആദ്യത്തെ ദിവസത്തിൽ വെൽക്കം പാർട്ടി തന്നു ഞങ്ങൾക്ക്. വെൽക്കം പാർട്ടി, നമ്മൾ സാധാരണ കോളേജിലൊക്കെ ഉള്ള വെൽക്കം പാർട്ടി. ഇപ്പൊ റാഗിംഗ് ഇല്ലാത്തത് കൊണ്ട് വെൽക്കം പാർട്ടിയാണ് നടക്കുന്നത്. DJ എന്ന് പറയുന്ന മ്യൂസിക് ഇട്ടിട്ട് ആടുകയാണ് കുട്ടികൾ. ഞാൻ MSF പിന്നെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടാണ് ഇപ്പൊ വരുന്നത്. കുട്ടികൾ എന്നോട് ചോദിച്ച ചോദ്യം DJ ബന്ധപ്പെട്ടിട്ടാണ് കോളേജൊക്കെ ഇളകിയാടുന്നത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നതാണ്. ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ പോസിറ്റീവ് ഗെയിമിലേക്ക് പോ. ക്യാമ്പസിൽ നിങ്ങൾ കുറെ പഠിപ്പിസ്റ്റുകളും കുറെ DJക്കാരും എന്നുള്ളത് മാറ്റിയിട്ട് DJ ചെയ്യുന്നവരെ DJ ചെയ്തോട്ടെ, നമുക്കതിനെ എതിർക്കാനൊന്നും പറ്റില്ല, കാരണം നിയമങ്ങൾ അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ പോസിറ്റീവ് ഗെയിമിലേക്ക് പോകണം, കോമ്പറ്റീഷൻസ് ഉണ്ടാക്കണം. ഫുട്ബോളിന്റെ മാസ്മരികമായ വോളിബോളിന്റെ ഇങ്ങനെയുള്ള ലോകത്തിലേക്ക് ആൺകുട്ടികൾ കടന്നു പോകട്ടെ, അവർക്ക് ഇളകല്ലേ വേണ്ടതുള്ളൂ. ചെസ്സിന്റെ കോമ്പറ്റീഷൻ നടത്തിക്കോ, അനുവദിക്കപ്പെട്ട ഗെയിമുകളെ കൊണ്ട് നിറക്ക്. അങ്ങനെ മനോഹരമായിട്ട് നല്ലൊരു പാക്കേജ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കൂ. അപ്പൊ പിന്നെ വേറുള്ളതൊക്കെ അങ്ങനെ ഇല്ലാതെയാകും. മാക്സിമം അനുവദിക്കപ്പെട്ട രീതിയിലുള്ള എന്തെങ്കിലും വലിയ അലങ്കോലമില്ലാത്ത ഏതെങ്കിലുമൊക്കെ ഗസലുകളോ മറ്റോ ഒക്കെ നിങ്ങൾ നടത്തിക്കോ, അതും അനുവാദിക്കുന്നത് മാത്രം. നല്ല നല്ല നാറ്റുകളൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിലാകാം. അതല്ലാതെ DJയുടെ കൂടെ കൂടി എന്തെങ്കിലും ഹാലളക്കി, ഞാൻ DJ ചെയ്യുന്ന കുട്ടികളെ കുറ്റപ്പെടുത്തല്ല, അവരിതിന്റെ ആഴം മനസ്സിലാക്കിയിട്ടുള്ള പാവം മക്കളാണ് അവര്, പാവം മക്കള്. പക്ഷേ ഈ ലോകത്തിൽ നിങ്ങൾ സൈക്കോളജി പഠിക്കുമ്പോ നമുക്ക് ഒരുപാട് മ്യൂസിക്കുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ആരോ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ പ്രിയപ്പെട്ട മോൻ, അവരും പഠിച്ചിട്ടുണ്ടാകും. അത് മ്യൂസിക്കിനെ നമുക്ക് പ്രത്യേക ലഹരിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പ്രത്യേക ലഹരി, മരുന്നൊന്നും കഴിക്കണ്ട, മ്യൂസിക് കേട്ട് കേട്ട് വേറെ ലഹരിയിലേക്ക് പോകുന്ന മ്യൂസിക് ഉണ്ട്. മ്യൂസിക് പോലും അങ്ങനെ റിത്തം മാറി വരികയാണ്. അതുകൊണ്ട് ഇതിലൊക്കെ പങ്കെടുത്തിട്ട് വളരെ മോശമായി ഏതൊക്കെയോ രൂപത്തിലൂടെ പോയി ഏതൊക്കെയോ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് ഡാൻസ് ആടി നടക്കുന്ന കുട്ടികളായി നമ്മൾ മാറി നടക്കരുത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പാലക്കാട് ഒരു പരിപാടി നടക്കുന്ന സമയത്ത് സ്റ്റേജിൽ, ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മഹാനടനുണ്ട്, ഫിലിം ആക്ടർ, അദ്ദേഹം വലിയ നടനാണ്. അന്ന് ചുംബന സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഞാനാണ് മുഖ്യപ്രഭാഷണം നടത്തേണ്ടത്. അദ്ദേഹത്തിന് ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് എന്തോ കുട്ടികൾ പൊക്കിക്കൊണ്ടെന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഒരു ആൺകുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു. ആൺകുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, സർ ചുംബന സമരത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
ചുംബന സമരത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാനൊന്ന് ഉള്ളിൽ കാളി, കാരണം അദ്ദേഹത്തിന്റെ ഫീൽഡ് സിനിമയാണ്. നമ്മളാകട്ടെ അതിനുശേഷം സംസാരിക്കേണ്ട ആളുമാണ്. സിനിമയെ പറ്റിയല്ലോ നമ്മൾ പറയേണ്ടത്. നമ്മൾ കുട്ടികളൊന്ന് ഉഷാറാക്കാൻ വേണ്ടി വന്നതാണ്. അയാളുടെ കുട്ടികൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തതാണ്? വലിച്ചു കൊണ്ടുവന്നതാണ്. ഭയങ്കര സ്റ്റാർ വാല്യുള്ള പേര് പറഞ്ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ആയി പോകുന്ന ആളാണ്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ആ കുട്ടിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ചോദിച്ച കുട്ടിയോട് പറഞ്ഞത്, മോനെ നിന്റെ പെങ്ങളാണെങ്കിൽ നീ സമ്മതിക്കുമോ എന്നതാണ്. ചോദിച്ച കുട്ടി ഒറ്റ തല താഴ്ത്തലാണ്. നിന്റെ സ്വന്തം പെങ്ങളെ അന്യ ആണുങ്ങളുടെ കൂട്ടത്തിലേക്ക് വിട്ടിട്ട് ചുംബിച്ചോളൂ എന്ന് നിങ്ങൾ പറയുമോ എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ്. ആ സമയത്ത് അവൻ പറഞ്ഞില്ല. ഇതേപോലെ നിങ്ങൾ ഈ മത്സരം നടത്തുന്ന ഓരോ കുട്ടികളും മറ്റാരുടെയൊക്കെയോ പെങ്ങന്മാരാണ്. ആ ആങ്ങളമാർ നോവിക്കും, ആ വാപ്പമാർ നോവിക്കും. നമുക്ക് നമ്മുടെ പെങ്ങളെ പോലെ തന്നെയാണ് അവർക്ക് അവരുടെ പെങ്ങന്മാരും. അതുകൊണ്ട് ക്യാമ്പസിലേക്ക് പോകുന്ന കുട്ടികളും അച്ചടക്കത്തോടു കൂടിയേ പോകാവൂ. സിനിമാക്കാര് വരെ ഇങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്. സിനിമ കണ്ടിട്ടാണ് നമ്മുടെ താളം തെറ്റുന്നതെങ്കിൽ സിനിമയിൽ വാല്യുള്ള ആളുകളും ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാണുന്ന മുഴുവൻ കാര്യങ്ങളെയും മാറ്റിമറിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വലിയൊരു കാഴ്ചപ്പാട് ഉണ്ടാകണം. നമ്മുടെ സബ്ജക്റ്റ് അതാണ്, കുടുംബം, സമൂഹം. ഒരു പുനർവായന. നമ്മുടെ കുടുംബം ഇന്ന് ഏതൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? കൊറോണക്ക് മുമ്പുള്ള അവസ്ഥയിലല്ല ഇപ്പോ. കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമ്മൾ ടെക്നോളജിയിലാണ്. ഉമ്മമാരൊക്കെ 24 ഇതുവരെ വാട്സപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ ഫേസ്ബുക്ക് നമുക്ക് അറിയില്ലായിരുന്നു. ഇതുവരെ ടിക്ടോക്ക് നമുക്ക് അറിയില്ലായിരുന്നു. ഇതേവരെ മറ്റേ റീൽസ് നമുക്ക് അറിയില്ലായിരുന്നു. ഈ സാധനമൊക്കെ പോയി ഇറങ്ങി ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇതാണ്. കാരണം 2 കൊല്ലം നമ്മളിങ്ങനെ തോണ്ടിക്കളിച്ചിരിക്കുന്നു. എന്നിട്ട് കുട്ടി നമ്മുടെ അടുക്കലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത് ഇജ്ജ് അങ്ങോട്ട് വയ്ക്കോ എന്നാണ്. അപ്പൊ കുട്ടി വേറെ മൊബൈലിട്ട് അപ്പുറത്തെ റൂമിൽ പോയിരിക്കാം. വീട്ടിൽ പോയാൽ അനാഥ പ്രേതം പോലെ കുറെ ആൾക്കാര്, ഉമ്മ അവിടെ, മൂത്താൾ അവിടെ, ഇളയാൾ അവിടെ, മറ്റേ ആൾ മേലെ, പ്രേതം പോലെ കുറെ ആൾക്കാര്. കോളിംഗ് ബെല്ല് നിക്കിയാൽ കല്യാണം പറയാൻ വരുന്ന ആളുകൾ വരെ അന്തിച്ച് നിൽക്കുകയാണ്. ഇതിൽ അകത്ത് ആരും ഇല്ല എന്നുള്ളതാണ്. വീട്ടിൽ വരുന്ന ആളുകളെ പോലും ഡീൽ ചെയ്യാൻ പറ്റാതെ നമ്മളൊക്കെ ടെക്നോളജിയിലായി. ഈ ടെക്നോളജി ഇത്രമാത്രം ഉപയോഗിക്കാൻ ആരാ നമ്മളോട് പറയും? നമ്മുടെ മെമ്മറി നഷ്ടപ്പെടുന്ന നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ ഒരു പഴഞ്ചനായി നിങ്ങൾക്ക് തോന്നരുത്, പഴഞ്ചനായി നിങ്ങൾക്ക് തോന്നരുത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പോപ്പർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം താമസിക്കാൻ 45,000 രൂപ കൊടുക്കണം ഒരാൾക്ക്. ആലപ്പുഴയിലെ വലിയൊരു പോപ്പർട്ടിയുണ്ട്, ഒരുപാട് മനകൾ. ഞാൻ എന്റെ പേര് പറഞ്ഞില്ല, അതിന്റെ പരസ്യപ്പെടുത്തലല്ല എന്റെ ജോലി. അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഞങ്ങൾ പഠനം നടത്താൻ വേണ്ടിട്ട് പോയിരുന്നു, ഞാനും പ്രിയപ്പെട്ട ഫൈസൽ ബാബു ഒക്കെ. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല് മൊബൈലിൽ ചാർജ് കിട്ടൂല എന്നുള്ളതാണ്. 45,000 രൂപ കൊടുക്കുന്നത് എന്തിന്? നമ്മൾ അങ്ങോട്ട് കേറി കഴിഞ്ഞാല് മൊബൈലിൽ റേഞ്ച് കിട്ടൂല. ഒന്നാമത്തെ പ്രത്യേകത, കാരണം ഫുൾ ജാമറ. കാരണം നമ്മള് എന്തിനു പോണത്? ഒരു സ്വസ്ഥതക്ക് പോണതാണ്. അവിടെ ഇങ്ങനെ ആൾക്കാരുടെ ഫോൺ വരലല്ലോ പണി. മുഴുവൻ ഇംഗ്ലീഷ് നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ, വൾഗറൊന്നുമല്ല, നല്ല നീറ്റായ സയന്റിസ്റ്റുകൾ, ഇതേപോലെ തന്നെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, വലിയ വലിയ ആൾക്കാർ, കമ്പനിയുടെ സിഇഒമാർ അവിടെ വന്നിട്ടാണ്. കേരളത്തിൽ എന്ന് പറഞ്ഞ പിന്നെ ഇങ്ങോട്ടാണ് അവർ വരിക. എന്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അത് അവരൊരു പരസ്യപ്പെടുത്തലാവും. രണ്ടാമത്തെ അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവരുടെ ഒറ്റ റൂമിലും ടി വി ഇല്ല എന്നുള്ളതാണ്. ഞാൻ മൊയിലിയറ പ്രസംഗങ്ങളിൽ നടത്തുന്നത്, നിങ്ങൾ കേരളത്തിലെ ഏറ്റവും ടോപ്പ്, നിങ്ങൾ ടൂറ് പോയാൽ താമസിക്കാനുള്ള ഇന്റർനാഷണൽ ഹോട്ടൽ, ലണ്ടനിൽ നിന്ന് ആളുകൾ ഞെക്കിക്കഴിഞ്ഞാൽ കേരളം എന്ന് കാണുമ്പോൾ ആദ്യം കാണുന്ന ഹോട്ടൽ അതാണ്. ഏറ്റവും മനോഹരമായ സാധനമാണ്. ആ സാധനത്തിൽ രണ്ടാമത്തെ പ്രത്യേകത, ഒറ്റ റൂമിലും ടി വി ഇല്ല എന്നുള്ളത്. കാരണം ടി വി നമ്മൾ അലോസരപ്പെടുത്തും. അതുള്ളിടത്തുനിന്നല്ലേ നമ്മൾ ഈ പോണത്, പിന്നെ അവിടെ പോയിട്ട് എന്തിനാ ഇത് എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രത്യേകത, അതിലേക്ക് റോഡില്ല എന്നുള്ളതാണ്. നല്ല രസം. പുഴയിലൂടെ വേണം തോണിയിൽ പോകാൻ, തോണിയിൽ ഇരുന്നിട്ട് വേണം അങ്ങോട്ട് എത്താൻ, അങ്ങോട്ട് റോഡില്ല. ഇതാണിന്ന് ലോകം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ റഷായ ഒരു ലോകമല്ല ലോകത്തിലുള്ളത്. ഞാനിങ്ങനെ ഇന്റർനാഷണൽ വർത്തമാനം മാത്രം പറയുന്നു, നിങ്ങൾ വിചാരിക്കരുത്. ട്രിനിറ്റി കോളേജിൽ നമ്മൾ പോയിട്ടുണ്ട്. ട്രിനിറ്റി കോളേജ് എന്ന് പറഞ്ഞാൽ കാംബ്രിഡ്ജിലെ ഒരു കോളേജാണ്. അതിലാണ് സർ ഐസക് ന്യൂട്ടൺ പഠിച്ചിട്ടുള്ളത്. അതിലാണ് നമ്മുടെ പ്രിയപ്പെട്ട അല്ലമ ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ പഠിച്ചിട്ടുള്ളത്. അതിൽ തന്നെയാണ് ജവഹർലാൽ നെഹ്റു പഠിച്ചിട്ടുള്ളത്. അതിൽ തന്നെയാണ് പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി പഠിച്ചത്. അതിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയും പഠിച്ചത്. അതിൽ തന്നെയാണ് അമൃത്യ സെന്നും പഠിച്ചത്. ഇങ്ങനെ വലിയ പ്രശസ്തരും പ്രഗത്ഭരുമായി പഠിച്ചിട്ടുള്ള അതിൽ ആദ്യത്തെ ഫോട്ടോ അലൂംനി എന്ന് പറഞ്ഞു വെച്ച, അലൂംനി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്താണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഫോട്ടോ സർ ഐസക് ന്യൂട്ടന്റെതാണ്.
Atra prasastamaya college nutian badu kolam mumba ana painda di chadu. Atra kolam mumba. Awda idi chadunda nutian badu warsha mumba painda di chadu. Nata awda idi chadunda. It was a historical blender. Aduri charitra baramaya mandatara ma irunu. A painting anda narati dili airana ke nanu ru kolam mumba painda dar chada irunu nu paraya irunu. Ainda di naro poite painda di chadu. Anda tabarana di gari ka. Namun bicara itu adalah pola pelapalapalnya logam, pelapalapinnya logat ekar samadana peramaya logaman algal teriunat. A samadana bayar bayar logatil, ya pula mupilupiu itu neridi sastra mila. Yani innu, ekadesham nali mani kuru prasengi cipta berunat. Ini beri karya mai tarikum bolikanu, message senokkanu ini kepati tidak. Apa ini nllah tinu marubadi kudikanan namar satu berikan dengan karya mila. Namukum mende korce sosda dagalake. Abri cahaya ni peribadi ini mampir ini terdetale. Ebru kegilam bulikka lada ke bulicet pinnya off itu terdetekalah. Ni pinnya warma beri bawaan kiti bulikkan dal ke bulicet pinnya udah terdetekalah. Awaan kena samet messaging ni beri innen alkar tinggal bulicikulan nalar. Apa tiaw sila alkar dana yang anggal terici bulikum. Alada nyammal maire natta padera pandarani korang mula meladikya. Ntemul nerti poetunikya. Ntadida kewiri manusian warakolle wunolle. Beri mani, dua mani beri itu unda. Nampol jari kum WhatsApp pun oki kaya ni, tanda offa kanan. Angan WhatsApp pun oki kaya ni orang nampok Facebook orang meru. Pine Facebook ke langgan beri mani kur. Adik kaya ni pine macam, idul berar beri mani kur. Yaitu Instagram beri mani kur. Ciri keparna, dua mani kum, tiga mani kum ke warang unda pragerdam. Angan yattra kudumbanggal ahi tagerin nado. Yattra loganggal ahi tagerin nado. Pratyagi cahde kuttiel ke ulur ni, pemmaru adin da dikcah item. Mari perfull real sila. Ni enna na bu mari engan evan itu hello bro. Ni an enna alam aisyatate anu nak pernah itu beran dulu. Tapi kuttiala beranolo. Ni an mari ber logatye kapua. College kuttiala agate tanggal da seriiran pradarsi picu gund. Mosamaya vulgar foto sutte gund. Paisai unda kaga. Abar evan da seriiran mangan evil kanulada dengla. Ni an barat ke parian da bijari kerja daya becehi dulu. Gawirewa pura murikari emparai gaya. Adun nak korcchan mari nikende. Apple ni pernah ina phone wanda dini selesa manu, itra maatram meliye ruubat tilak ke dayaud. Apple ni pernah ina phone da Steve on dayirun, Steve Jobs. Adi ham Stanford University lewasan anna natan na prasangga mundu. Adi la deh ham pernah ina ndu, idea sukundu yen da thala putti terikunu yenu. Yenne tu mi Steve Jobs, yeri dia da mobile lalla. Steve Jobs yeri dia da pustakanggalan. Karena manusia ini memori nilai-nilai yang kita pustakaan lalui kan, adalah yang kita tondi, orang 30 second yang kita manja payal, nama kita brain da warma gan nasi cobaum, yang kita manusia lakukan korang sekarang ini, karena wanda nama kita kuttigal ke kanada yang kita pernah saudara yang kita kudaan terangum, di saudara sila yang kita nokiaire, agar ganda mona nara alkara kanada bercerikan lalu, nal korai kerja yang kita saudara sila yang nokiaire, uripad kuttigal ber kanada bercerikan ini kan daum, kan ini bet Tiada alam mani kurum, midele kai beri noki kondiri kena. Eye dryness, doktor suparanya teri madu. Eye dryness, kanan berendu bobo gaya anu mudah. Chalikkan dah ane kanan, yadar kalah ke chalikkanam. Ini chalikkan ada ngan noki rikya, antre mani kurum, mundu mani kurum. Adikarin ya pinne beri. Uri padi roganggal, galshu mesunna parai narogam, marbi rogaman, dementia, adi ber rogaman, itu adi mau anubandamai rogaman, ini tak beri na kocchu kuttigal beri naai poi, karena reels noki noki, nammalan ini nalu cokiatai, nammalai WhatsApp film, Facebook ke, yattra matra nammalai kandu, nanti bela tu orang mandau nama, yattra prasengan nggal kete, bela tu orang mandau nama. Padu onde teknologi, lapiram ichi nammal nammalai kudumbat illa daya ke kondiri kah. Adi beli ya duren daman. Nampal nampal kuttigal ke muttam kudu tetetre kala mai yang ngecodi cial. Yang ninggal antar ninggal orang ngecodi cion. Ibu lete pen kuttigal orang ngecodi kita mumbil aga korai pen kuttigal ini kan. Mikbar ya mabar orang ngecodi cial. Mma mohon esel nala esel kata niir ni. Ippa yang angkat terle illya nampu parai. Yang antar lelak kala. Karena umma mari pen kuttigal ke cumbane kudu kena nerti. Anengnya parai le nallonam joli ido aranda kudi ke pual lada. Nalolana muncadicho, ayah anda buat ke pawai lada. Awasan ayah anda buat ke pogan agam berikum, amma ibu uru dagingium, ammosen uru kutusanam, pinne elaichen uru mutechen uru vikramen uru mutubum, pinne abade ulla edengele kuttigal uru ngil utapiyum. Ngan teri sindela kutti buat ke anda ponad. Daga kutte ke bentiri ayah anda nalle paramakar kundiri.
ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പേടിക്കാണ്. ഇപ്പൊ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികൾ ഒരാഴ്ച മുമ്പ് കൗൺസിലിങ്ങിന് വരിക, ആ കല്യാണം എനിക്ക് വേണ്ട. നമ്മൾ വിചാരിക്കും വല്ല പ്രണയത്തിലോ കുന്തത്തിലോ പെട്ടോന്ന്, അതൊന്നുമല്ല വിഷയം. ഇവര് പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കുടുംബത്തിൽ നമ്മൾ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്.